പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ ഡേറ്റ മൈനിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടന്ന പൊതുപരീക്ഷ ചോദ്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും 4 മാർക്കിന്റെ സെക്ഷൻ സിയിൽ ഉൾപ്പെടുന്ന ഷോർട്ട് എസ്സേയും സെക്ഷൻ സിയിലെ ഡിയിലെ 15 മാർക്കിന്റെ ലോങ് എസ്സേ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത് ചോദ്യം, ഡിഫൈൻ ഡേറ്റ. 1 മാർക്കിന്റെ ചോദ്യം, ഡേറ്റ ആർ റോ ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻ. വളരെ സുപരിചിതമായ ഒരു ടേം ആണ് ഡേറ്റ എന്ന ടേം. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ആണ് ഡേറ്റ. ഇനി നമുക്ക് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. മീനിങ് ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോം ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഡേറ്റ ഇൻഫർമേഷനോട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്നത്. സോ മീനിങ് ഫുൾ ആൻഡ് അറേഞ്ച്ഡ് ഫോം ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. രണ്ടാമത് ചോദ്യം, വാട്ട് ഈസ് ഡേറ്റ അനാലിസിസ്. 2 മാർക്കിന്റെ ചോദ്യം, ഡേറ്റ അനാലിസിസ് ഈസ് എ പ്രോസസ് ഫോർ ഒബ്റ്റെയിനിങ് റോ ഡേറ്റ ആൻഡ് സബ്സിക്വന്റ്ലി കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റോ ഡേറ്റയെ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഡേറ്റ സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പ്രോസസ്സാണ് ഡേറ്റ അനാലിസിസ് എന്ന പ്രക്രിയ. പലപ്പോഴും ഇൻഫർമേഷൻ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. റോ ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കിന് വേണ്ടി ഗ്യാതർ ചെയ്യുന്ന പ്രക്രിയയാണ് ഡേറ്റ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാം ചോദ്യം, വാട്ട് ഈസ് ഡേറ്റ മൈനിങ്? ഡേറ്റ മൈനിങ് ഈസ് ഓൾസോ നോൺ ആസ് നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റ. KDD എന്ന അബ്രിവേഷനോട് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രോസസ്സാണ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ് ഇസ് എ പ്രോസസ് സെർച്ചിങ് ആൻഡ് അനലൈസിങ് എ ലാർജ് ബാച്ച് ഓഫ് റോ ഡേറ്റ ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് എക്സ്ട്രാക്ട് യൂസ്ഫുൾ ഇൻഫർമേഷൻ. യൂസ്ഫുൾ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ് ഇസ് എ പ്രോസസ് സെർച്ചിങ് ആൻഡ് അനലൈസിങ് ലാർജ് ബാച്ച് ഓഫ് ഡേറ്റ. ഇനി നാലാം ചോദ്യം, വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഇൻ ഡേറ്റ മൈനിങ്? 4 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ചോദ്യമാണ്. ഡേറ്റ മൈനിങ്ങിലെ വ്യത്യസ്തമായ ഫേസുകൾ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡേറ്റ മൈനിങ് നേരത്തെ കണ്ടു. ഡേറ്റ മൈനിങ് പലപ്പോഴും നമ്മൾ ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്തു, അതിൽ നിന്നും ഇൻസൈറ്റുകൾ ജനറേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡേറ്റ. നമുക്ക് ആവശ്യമുള്ള പാറ്റേണുകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഡേറ്റ മൈനിങ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 6 ഫേസസ്. 6 ഘട്ടങ്ങളായിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡേറ്റ മൈനിങ്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രോബ്ലം ഡെഫിനിഷൻ ഫേസ്. The main focus of the first phase of data mining is to understand the requirement and objective of a project. ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവും റിക്വയർമെന്റും ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് ഡേറ്റ മൈനിങ്ങിലെ ആദ്യ പ്രോസസ്സായ പ്രോബ്ലം ഡെഫിനിഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി രണ്ട്, ഡേറ്റ അണ്ടർസ്റ്റാൻഡിംഗ് ഫേസ്. ദ നെക്സ്റ്റ് ഫേസ് ഓഫ് ഡേറ്റ മൈനിങ് ഈസ് ഡേറ്റ അണ്ടർസ്റ്റാൻഡിംഗ് ഫേസ് വിച്ച് സ്റ്റാർട്സ് വിത്ത് ഡേറ്റ കളക്ഷൻ. ഇൻ ദിസ് ഫേസ് ഡേറ്റ ഈസ് കളക്ടഡ് ഫ്രം available sources and in order to take data collection proper some important activities such as loading and integration are performed. Data collection ഒരു പ്രക്രിയയാണ് ഡാറ്റ അണ്ടർസ്റ്റാൻഡിംഗ് ഫേസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഡാറ്റ പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്ന ഫേസ് ആണ്. രണ്ടാമത്തെ ഫേസിൽ ഡാറ്റ വ്യത്യസ്തമായ സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്നു. പലപ്പോഴും ലോഡിംഗ്, ഡാറ്റ ലോഡിംഗ്, ഇന്റഗ്രേഷൻ പോലുള്ള പ്രക്രിയ പെർഫോം ചെയ്താണ് ഈ ഒരു ഡേറ്റ കളക്ഷൻ പൂർത്തിയാക്കുന്നത്. ആഫ്റ്റർ ദിസ് ദ ഡേറ്റ ഈസ് അനലൈസ് ക്ലോസ്ലി ടു ഡിറ്റർമിൻ വെദർ ദ ഡേറ്റ വിൽ അഡ്രസ് ദ ബിസിനസ് പ്രോബ്ലം.
ഡേറ്റ കളക്ഷൻ ശേഷം ഡേറ്റ അനലൈസ് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് പ്രോബ്ലം കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഈ ഒരു ഡേറ്റ അനുയോജ്യമാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നു. ഇനി മൂന്നാമത്തെ ഫേസ് ആണ് ഡേറ്റ പ്രിപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ ദ ഡേറ്റ പ്രിപ്പറേഷൻ ഫേസ് കൺസ്യൂംസ് അബൌട്ട് 90% ഓഫ് ദ ടൈം ഓഫ് എ പ്രോജക്ട്. ഒരു പ്രോജക്ടിന്റെ ഒരു 90% ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് മൂന്നാമത്തെ ഫേസ് ആയ ഡേറ്റ പ്രിപ്പറേഷൻ ഫേസ്. Once available data sources are identified, they need to be selected, cleaned, constructed and formulated into the desired form for future processing. Data sources are identified, data palappozhum clean cheyunu, select cheyunu, palappozhum vyathasamaya formatil adine convert cheyunna oru prakriyayanu data preparation phase. Ini naalathe phase aanu modeling phase. In this phase, different data mining algorithms are applied to build the model. മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ ഡേറ്റ മൈനിങ് അൽഗോരിതം അപ്ലൈ ചെയ്യുന്ന ഫേസ് ആണ് മോഡലിംഗ് ഫേസ്. ഇനി അഞ്ചാമത്തെ ഫേസ് ആണ് ഇവാലുവേഷൻ ഫേസ്. ഇൻ ദ ഇവാലുവേഷൻ ഫേസ് ദ മോഡൽ റിസൾട്ട്സ് ആർ ഇവാലുവേറ്റഡ് ടു ഡിറ്റർമിൻ വെദർ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഒറിജിനൽ സ്റ്റേറ്റഡ് ബിസിനസ് ഗോൾ ഓർ നോട്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ മോഡൽ നമ്മുടെ ബിസിനസ് ഗോളിന് സാറ്റിസ്ഫൈ ചെയ്യുന്നോ ഇല്ലയോ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഇവാലുവേഷൻ ഫേസ്. For this, the given data is divided into training and testing data set. The models are trained on training data and tested on testing data. പലപ്പോഴും ഡേറ്റയെ ഡിവൈഡ് ചെയ്യുന്നു. ട്രെയിനിങ് ഡാറ്റ സെറ്റ് എന്നും ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ് എന്നും രണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ ഡേറ്റയെ ഡിവൈഡ് ചെയ്തു. ആ ഒരു പ്രക്രിയയാണ് ഇവാലുവേഷൻ ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ ആറ് വ്യത്യസ്ത ഫേസുകളിലൂടെ കടന്നു പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. നേരത്തെ കൊണ്ട് ഡേറ്റ മൈനിങ്ങിന് തന്നെ നോളജ് ഡിസ്കവറിയും ഡേറ്റ എന്നറിയപ്പെടുന്നു. ഇനി ആറാമത്തെ ഫേസ് ആണ് ഡിപ്ലോയ്മെന്റ് ഫേസ്. ഡേറ്റ മൈനിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡിപ്ലോയ്മെന്റ്. ഇൻ ദ ഡിപ്ലോയ്മെന്റ് ഫേസ് ഇൻസൈറ്റ് ആൻഡ് വാല്യുബിൾ ഇൻഫർമേഷൻസ് ഡിറൈവ്ഡ് ഫ്രം ഡേറ്റ നീഡ് ടു ബി പ്രസന്റഡ്. പലപ്പോഴും ഇൻസൈറ്റും വാല്യുബിൾ ഇൻഫർമേഷൻ ഡേറ്റയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു, ഇതിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഡിപ്ലോയ്മെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഓൺ ദ ബേസ് ഓഫ് റിക്വയർമെന്റ് ഓഫ് ദ പ്രോജക്ട് ദ ഡിപ്ലോയ്മെന്റ് ഫേസ് ക്യാൻ ബി സിമ്പിൾ ഓർ കോംപ്ലക്സ്. ഡിപ്ലോയ്മെന്റ് ഫേസ് സിമ്പിൾ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. പലപ്പോഴും നമ്മുടെ പ്രോജക്ടിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകാം. ഇൻ ദിസ് ഫേസ് ഡാഷ്ബോർഡ്സ് ഓർ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആർ ബിൽഡ് ടു സോൾവ് ഓൾ ദ റിക്വയർമെന്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പലപ്പോഴും ഡാഷ്ബോർഡുകൾ GUI പലപ്പോഴും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് റിക്വയർമെന്റ് പ്രകാരം കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഡിപ്ലോയ്മെന്റ് ഫേസ്. ഇനി അഞ്ചാം ചോദ്യം, വാട്ട് ഈസ് ഡേറ്റ പ്രീ പ്രോസസിംഗ്? 2 മാർക്ക്. ഡേറ്റ പ്രീ പ്രോസസിംഗ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റോ ഡേറ്റ ഇൻ ടു അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ്. അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലോട്ട് ഡേറ്റയെ റോ ഡേറ്റയെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഡേറ്റ പ്രീ പ്രോസസിംഗ്. ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ഡേറ്റ പ്രീ പ്രോസസിംഗ് ആർ ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇന്റഗ്രേഷൻ, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡേറ്റ റിഡക്ഷൻ. അങ്ങനെ ഡേറ്റ പ്രീ പ്രോസസിംഗിലെ പ്രധാന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇന്റഗ്രേഷൻ, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡേറ്റ റിഡക്ഷൻ. സോ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റോ ഡേറ്റ ഇൻ ടു അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ് ഈസ് കോൾഡ് ഡേറ്റ പ്രീ പ്രോസസിംഗ്. പ്രീ മീൻസ് ബിഫോർ. ഡേറ്റയെ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഡേറ്റ പ്രീ പ്രോസസിംഗ്. So, converting raw data into understandable format is called data reprocessing. Data reprocessing ഇലെ വ്യത്യസ്തമായ സ്റ്റെപ്സ് നമ്മൾ കണ്ടു. ഡേറ്റ ക്ലീനിങ് മുതൽ ഡേറ്റ ഇന്റഗ്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇനി ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡേറ്റ ഇന്റഗ്രേഷൻ? 2 മാർക്കിന്റെ ചോദ്യം. ഡേറ്റ ഇന്റഗ്രേഷൻ ഇൻ ഡേറ്റ മൈനിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ഇൻ ടു എ സിംഗിൾ യൂണിഫൈഡ് വ്യൂ. വ്യത്യസ്തമായ സോഴ്സിൽ നിന്നും ഡേറ്റയെ ഒരു സിംഗിൾ യൂണിഫൈഡ് വ്യൂയിലോട്ട് കമ്പൈൻ ചെയ്യുന്ന പ്രക്രിയയാണ് ഡേറ്റ ഇന്റഗ്രേഷൻ. ദ ഗോൾ ഓഫ് ഡേറ്റ ഇന്റഗ്രേഷൻ ഈസ് ടു മേക്ക് ഡേറ്റ മോർ യൂസ്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ഫോർ ദ പർപ്പസ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് അനുയോജ്യമായ രീതിയിൽ ഡേറ്റയെ കൂടുതൽ മീനിങ് ഫുള്ളും അതുപോലെ തന്നെ ആഡിക്വേറ്റും ആയി ഡേറ്റയെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഡേറ്റ ഇന്റഗ്രേഷൻ. The different techniques used in data integration includes data warehousing,
ഇടിഎൽ പ്രോസസ് ആൻഡ് ഡാറ്റ ഫെഡറേഷൻ. അതിൽ ഇടിഎൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ് എന്ന് അറിയപ്പെടുന്ന ഇടിഎൽ പ്രോസസ് പലപ്പോഴും ഡാറ്റ മൈനിങ്ങിൽ യൂസ് ചെയ്യുന്നു. ഇനി ഏഴാം ചോദ്യം, വാട്ട് ഈസ് ഡാറ്റ വെയർഹൗസ്? രണ്ട് മാർക്കിന് ചോദ്യം. എ ഡാറ്റ വെയർഹൗസ് ഈസ് എ ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു എനേബിൾ ആൻഡ് സപ്പോർട്ട് ബിസിനസ് ഇന്റലിജൻസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ഇന്റലിജൻസ് ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റമാണ് ഡാറ്റ വെയർഹൗസ്. പലപ്പോഴും ഡാറ്റ അനാലിറ്റിക്സ് എന്ന പ്രക്രിയയിൽ പലപ്പോഴും ഡാറ്റ വെയർഹൗസുകൾ ഉപയോഗിക്കുന്നു. സോ എ ഡാറ്റ വെയർഹൗസ് ഇസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു എനേബിൾ ആൻഡ് സപ്പോർട്ട് ബിസിനസ് ഇന്റലിജൻസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡാറ്റ അനാലിറ്റിക്സ്. ദ കീ ഫീച്ചർ ഓഫ് ഡാറ്റ വെയർഹൗസ് ആർ സബ്ജക്ട് ഓറിയന്റഡ് ആണ്, ടൈം വേരിയന്റ് ആണ്, അതുപോലെ നോൺ വോളറ്റൈൽ ആണ്. ഇനി എട്ടാം ചോദ്യം, വാട്ട് ഈസ് ഇടിഎൽ? രണ്ട് മാർക്കിന്റെ ചോദ്യം. ഇടിഎൽ സ്റ്റാൻഡ്സ് ഫോർ എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ്. ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ഇൻ ഡാറ്റ വെയർഹൗസിംഗ് ടു എക്സ്ട്രാക്ട് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ്. ഡാറ്റ വേരിയസ് സോഴ്സസ് നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് ഇടിഎൽ. സോ ഇടിഎൽ സ്റ്റാൻഡ്സ് ഫോർ എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ്. ഒമ്പതാം ചോദ്യം, വട്ട് ഈസ് ന്യൂറൽ നെറ്റ്വർക്ക്? രണ്ട് മാർക്കിന്റെ ചോദ്യം. എ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് മോഡൽ ഡിസൈൻഡ് ടു റെക്കഗ്നൈസ് പാറ്റേൺസ് ആൻഡ് മേക്ക് ഡിസിഷൻസ്. ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും പാറ്റേണുകൾ റെക്കഗ്നൈസ് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇനി പത്താം ചോദ്യം, വാട്ട് ഈസ് ബിസിനസ് ഇന്റലിജൻസ്? രണ്ട് മാർക്ക്. നമ്മൾ ബിസിനസ് ഇന്റലിജൻസിനെ ബി എ എന്ന് വിളിക്കുന്നു. ബിസിനസ് ഇന്റലിജൻസ് ഇസ് എ ടെക്നോളജി ഡ്രിവൺ പ്രോസസ് ഫോർ അനലൈസിംഗ് ഡേറ്റ ആൻഡ് ഡെലിവറിംഗ് ആക്ഷനബിൾ ഇൻഫർമേഷൻ. ആക്ഷനബിൾ ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യുന്ന ഒരു പ്രക്രിയ. ഡേറ്റ അനലൈസ് ചെയ്തു അതിനെ ആക്ഷനബിൾ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ബിസിനസ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ബി എൻ. സോ ബിസിനസ് ഇന്റലിജൻസ് ഇസ് എ ടെക്നോളജി ഡ്രിവൺ പ്രോസസ് ഫോർ അനലൈസിംഗ് ഡേറ്റ ആൻഡ് ഡെലിവറിംഗ് ആക്ഷനബിൾ ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് എക്സിക്യൂട്ടീവ്സ് മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ബിസിനസ് ഡിസിഷൻ. ഇൻഫോംഡ് ബിസിനസ് ഡിസിഷനെ ഹെൽപ്പ് മേക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. അത്തരം ആക്ടിവിറ്റിയാണ് ബിസിനസ് ഇന്റലിജൻസ്.